കാലടി സർവകലാശാലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അങ്കമാലി എംഎൽഎ റോജി എം ജോൺ, ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ എന്നിവർക്കെതിരെ കാലടി പോലീസ് കേസെടുത്തു. കാലടി പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയതിനാണ് കേസ്. ഇന്നലെ അറസ്റ്റ് ചെയ്ത കെ എസ് യു പ്രവർത്തകരെ റോജി എം ജോൺ ലോക്കപ്പ് തുറന്ന് പുറത്തിറക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. വിഷ്ണു, റോജി എം ജോൺ ആക്രോശത്തോടുകൂടി ഒക്കെയാണ് കെ എസ് യു പ്രവർത്തകരെ പുറത്തേക്കൊക്കെ ഇറക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത്. ഏത് നിയമ നടപടിയാകും റോജി എം ജോൺ അടക്കം നേരിടേണ്ടി വരിക? ഹഷ്മി, ഇന്നലെ രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. അതായത് കാലടി സർവകലാശാലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് SFI കെ എസ് യു സംഘർഷവുമായി ബന്ധപ്പെട്ട SFIയിലെയും കെ എസ് യു പ്രവർത്തകരെയും രണ്ടുപേരെയും കാലടി സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. അതിൽ SFI പ്രവർത്തകർക്ക് മാത്രം ജാമ്യം നൽകി വിടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് റോജി എം ജോണിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം അങ്ങോട്ടേക്ക് എത്തി വലിയ പ്രതിഷേധം നടത്തിയത്. അവർ റോജി എം ജോൺ ഈ സ്റ്റേഷനകത്ത് കയറി ലോക്കപ്പ് തുറന്ന് കെ എസ് യു പ്രവർത്തകരെ പുറത്തിറക്കി വിടുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്റ്റേഷനകത്ത് അതിക്രമിച്ചു കയറുകയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, മനഃപൂർവ്വം ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അതിക്രമിച്ചു കയറി എന്ന് ചൂണ്ടിക്കാട്ടി നിലവിൽ കാലടി പോലീസ് റോജി എം ജോണിനെതിരെയും അതോടൊപ്പം തന്നെ ചാലക്കുടി എംഎൽഎ സനീഷ് കുമാറിനെതിരെയും നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. ഏകദേശം 10 ൽ അധികം വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇവർക്ക് പുറമെ കണ്ടാലറിയാവുന്ന മറ്റ് 13 പേർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്തായാലും ഒരു പ്രതികരണം ഉറപ്പാണ്. ഇന്നലെ ഈ കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ആലുവ റൂറലിൽ തന്നെ മറ്റൊരു വിചിത്രമായ ഉത്തരവും പുറത്തിറങ്ങിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കോളേജിൽ കേസുകൾ ഉണ്ടാകുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകില്ല എന്നൊരു വിചിത്ര ഉത്തരവ് ഇന്നലെ ആലുവ റൂറൽ പോലീസ് പുറത്തിറക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ MLA മാർക്കെതിരെ കൂടി കേസെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഹാഷ്മി, സ്മിത. ശരി, ഇഷ്ടമാണ് വിവരങ്ങൾ നൽകിയത്.